പ്രൈസ് ദി ലോർഡ്. ലോകമെങ്ങും വരുന്നുകൊണ്ട് മന്ത് ഓഫ് ഷെയറിംഗ് എന്ന പേരിൽ ക്രമീകരിച്ചിരിക്കുന്ന ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും, പ്രത്യേകിച്ച് ശ്രേഷ്ഠന്മാരെ കത്രുദാസന്മാർക്കും, എല്ലാ പിതാക്കന്മാർക്കും, മാതാക്കൾക്കും, സഹോദരന്മാർക്കും, സഹോദരിമാർക്കും, കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്നത്തെ അറിയിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ നിന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ആലോചനയെ അറിയിക്കുന്നു. ഒന്ന് നിർവൃത്താന്തങ്ങൾ പുസ്തകം 29 അധ്യായം 14-17 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആര്? എൻ്റെ ജനവും എന്തുള്ളൂ? സകലവും അങ്ങിൽ നിന്നല്ലോ വരുന്നത്. അവിടുത്തെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ അങ്ങേക്ക് തന്നതേ ഉള്ളൂ. ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളുമാകും. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ, യാതൊരു സ്ഥിരതയുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, അവിടുത്തെ വിശുദ്ധ നാമത്തിനായി അങ്ങയ്ക്ക് ഒരു ആലയം പണിയുവാൻ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഈ സംഗ്രഹമല്ല അവിടുത്തെ കയ്യിൽ നിന്ന് ഉള്ളത്, സകലതും അങ്ങേക്കുള്ളതാകും. എൻ്റെ ദൈവമേ, അവിടുന്ന് ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയെ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാനോ എൻ്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന അവിടുത്തെ ജനം അങ്ങയ്ക്ക് മനഃപൂർവ്വമായി തന്നിരിക്കുന്നു, ഞാൻ സന്തോഷത്തോടെ കണ്ടുമിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായം അതിൻ്റെ 14-21 വരെയുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു, തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു, യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ചു യജമാൻ്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെക്കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികരത്തിന് വിചാരകനാക്കും, നിൻ്റെ യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന ഷെയർ ചെയ്യുക. ഈ മാസം എല്ലാ ദിവസങ്ങളിലും പകലും വൈകിട്ടും എല്ലാം ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ ഈ മാസം ദൈവം നമുക്ക് നൽകി തന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് കടന്നു വന്നു ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാരോട് നമ്മൾ കേട്ടല്ലോ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം. വളരെ വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാനിത് ആവർത്തിക്കുന്നില്ല. അനേകർക്ക് അത് അനുഗ്രഹമാക്കി ദൈവം തീർത്തു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരുടെ ഭാഷ താമസ മാറ്റിയും അതുപോലെ തന്നെ ഭാഷ വിജയകുമാറും ചേർന്ന് ലോകമെങ്ങും പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിപ്പം കർത്താവ് സഹായിച്ചു. ദൈവമേ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെയും ദൈവമേ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. ഞാൻ ആദ്യം വായിച്ച കുറിവാക്കത്തിൻ്റെ പശ്ചാത്തലം, ദാവീദ് രാജാവ് ഏകദേശം 40 വർഷത്തോളം അദ്ദേഹം ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണം ആരംഭിക്കുന്നത് 30-ാമത്തെ വയസ്സിലാണ്. 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഭരണം ആരംഭിക്കുമ്പോൾ ഒരു ഗോത്രത്തിൻ്റെ രാജാവായിട്ടാണ് ഭരണം ആരംഭിക്കുന്നത്. 2 ശമൂഹന്റെ പുസ്തകം 2:4 അദ്ദേഹം ഒരു ഗോത്രത്തിൻ്റെ രാജാവായി ഭരണം ആരംഭിക്കുന്ന ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് അദ്ദേഹം മുഴുവൻ ഗോത്രത്തിൻ്റെയും രാജാവായി തീർന്നു. അത് 5-ാം അധ്യായം 2 ശമൂഹന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ
മൂന്ന് മുതലാണ് നമ്മൾ കാണുന്നത്. 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം രാജാവായി. അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. 7.5 വർഷം അദ്ദേഹം ഒരു ഗോത്രം രാജാവും, പിന്നീട് 33 വർഷത്തോളം മുഴുവൻ ഗോത്രം രാജാവായി അദ്ദേഹം ഭരിച്ചു. അദ്ദേഹം രാജാവായി കഴിഞ്ഞ് ആദ്യമായി അദ്ദേഹം ചെയ്ത കാര്യം അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിലെ വലിയ താല്പര്യമായിരുന്നു, ആരാധന പുനഃസ്ഥാപിക്കണം. ആരാധന പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന 40-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി സമാഗമന കൂടാരം പ്രതിഷ്ഠിച്ചു. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൽ അങ്ങനെ അവരുടെ ആരാധന ദൈവം ക്രമീകരിച്ചതനുസരിച്ചുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് ദൈവം കാണിച്ച മാതൃകയിൽ കൂടാരം പണിത് ദൈവം പറഞ്ഞ പോലെ പ്രമാണത്തിൽ അവർ യാഗം കഴിച്ച് ആരാധന ആരംഭിച്ചു. പ്രത്യേകമായ നിലയിൽ ക്രമീകരണങ്ങൾ ചെയ്തു. അതിനു മുമ്പ് വീട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് യാഗം കഴിക്കുന്നത്. എന്നാൽ ഈ 40-ാം അധ്യായത്തിൽ ഇത് പ്രദർശിച്ചു കഴിഞ്ഞ് നമുക്കറിയാം അഹരോനെ കുടുംബത്തെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അവരാണ് യാഗം കഴിക്കുന്നത്. അങ്ങനെ അവരെ ആരാധന നടത്തി 40 വർഷം അവരെ യാത്ര ചെയ്യേണ്ടി വന്നു മരുഭൂമിയിൽ കൂടി. അങ്ങനെ അവരെ കനാനിലെത്തി. യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ ദേശം കൈവശപ്പെടുത്തി. എഫ്രയീം ഗോത്രക്കാരനാണ്. അപ്പം അത് ഗോത്രങ്ങൾ 12 ഗോത്രങ്ങൾക്കായിട്ട് ഈ കനാൻ ദേശം അവകാശമായിട്ട് കൊടുത്തു. ചീട്ടിട്ട് ഓരോ സ്ഥലത്തിനും പ്രത്യേകമായ അളവുനൂര് പിടിച്ച്, അതാണ് അളവുനൂർ എനിക്ക് മനോഹര ദേശത്ത് വീണമെന്നൊക്കെ പിന്നീട് അതിനുള്ള ബന്ധത്തിൽ പറയുക. അങ്ങനെ എഫ്രയീം ഗോത്രത്തിന് ലഭിച്ചത് ഏതാണ്ട് മധ്യഭാഗത്ത്, പിന്നീട് ശമരിയ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്ന ഭാഗമാണ്. തെക്കേ ഭാഗമെന്ന് പറയുമ്പോൾ യഹൂദയ്ക്കും ബെന്യാമീനും അതിൻ്റെ തെക്കുവശത്ത് ശിമയോൻ, പിന്നീട് യഹൂദ പടിഞ്ഞാറ് വശത്തും ബെന്യാമീൻ കിഴക്ക് വശത്തും, ഡെഡ് സിയുടെ പടിഞ്ഞാറ് വശത്ത് ആ ഭാഗത്ത്. ഈ യഹൂദയുടെ പടിഞ്ഞാറ് വശത്ത് ദാൻ ഗോത്രത്തിന് കൊടുത്തു. അവിടെയാണ് ഈ ഫെലിസ്ത്യരുടെ ദേശം. ഫെലിസ്ത്യര് ഇവർക്ക് അവിടെ ജീവിക്കാനായിട്ട് അനുവദിക്കാത്തതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയതുകൊണ്ട് അവർ ആ ദേശം വിട്ടിട്ട് ഏറ്റവും വടക്കേ അറ്റത്ത് ദാൻ പോയി താമസിച്ചു. അതാണ് പിന്നീട് അതിര് പറയുന്നത്, ദാൻ മുതൽ ബേർഷേബ വരെ. ശമൂവേലിൻ്റെ കാലത്ത് അതിര് പറയുമ്പോൾ ദാൻ വടക്കേറ്റവും യഹൂദയുടെ തെക്കേ അറ്റത്തുള്ള സ്ഥലമാണ് ബേർഷേബ. ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ വടക്ക് വശത്ത്, ഈ യഹൂദയുടെയും ബെന്യാമീൻ്റെയും ദാൻ്റെ ഒക്കെ വടക്ക് വശത്ത് ഈ യോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള ഭാഗം നീളത്തിൽ എഫ്രയീം ഗോത്രത്തിന് കൊടുത്തു. അതിൻ്റെ മുകളിലാണ് മനുഷ്യരുടെ പാതി ഗോത്രം വീതി കുറച്ച് അവർ രണ്ട് കരയെ അവർക്ക് കിട്ടി. മനുഷ്യരുടെ പാതി ഗോത്രം യോർദാൻ്റെ കിഴക്കേ കരയുടെ ആവശ്യപ്പെട്ടു. നമുക്കറിയാം രൂബേൻ ഗോത്രം ഡഡ്സിയുടെ പകുതിയിൽ നിന്ന് മുമ്പോട്ട് വടക്കോട്ട് യോർദാൻ്റെ ഒരു 1/4 ഭാഗത്തിൻ്റെ നീളത്തിൽ ഈ ഡഡ്സിയിൽ നിന്ന് അവിടം വരെയുള്ള ഭാഗം കിഴക്ക് വശത്താണ് രൂബേൻ്റെ സ്ഥലം. ബാക്കി പിന്നീട് ഒരു യോർദാൻ നദിയുടെ ഒരു 1/2 ഭാഗം കൂടെ മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് കിഴക്ക് ഭാഗമാണ് ഗാദ് ഗോത്രത്തിന് കൊടുത്തത്. പിന്നെ അതിൻ്റെ മുകളിലാണ് മനുഷ്യരുടെ പാതി ഗോത്രം അക്കരെ ഇക്കരയുമായിട്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ എഫ്രയീം ഗോത്രം ഇതിൻ്റെ മധ്യത്തിലാണ്, അതിൻ്റെ മുകളിലാണ് മറ്റു ഗോത്രങ്ങൾ. ഞാൻ അവിടെ നിൽക്കുന്നില്ല. അവിടെ ഷീലോ എന്ന് പറയുന്ന എഫ്രയീം ഗോത്രക്കാരനായിരുന്നു അദ്ദേഹം ലീഡർ യോശുവ എന്നുള്ളത്. അദ്ദേഹത്തിന് കിട്ടിയ സ്ഥലത്ത് ഷീലോ ആണ് ഈ പട്ടണം കൊണ്ടുവന്ന് വെച്ച് ആരാധന. അതിൻ്റെ പട്ടണത്തിന് നേരെ ഫ്രണ്ടിലാണ്, ദൈവവച്ച ക്രമീകരണം അനുസരിച്ചാണ് യാഗപീഠം കൊണ്ടുവച്ചത്. താമ്രത്തൊട്ടിയൊക്കെ അവിടെ അങ്ങനെ വച്ചിരിക്കുക. അങ്ങനെ ആ ക്രമീകരണങ്ങൾ മുമ്പോട്ട് പോയി. നയമുള്ള കാലഘട്ടം ഇതിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ ഏലി പുരോഹിതൻ്റെ കാലഘട്ടം, പിന്നീട് ശമുവേൽ. ശമുവേലിൻ്റെ പുസ്തകത്തിലാണ് നമുക്കറിയാം പെട്ടകം യുദ്ധക്കളത്തിൽ കൊണ്ടുപോയി ഫെലിസ്ത്യർ പിടിച്ചു കൊണ്ടുപോയി. അത് 1 ശമുവേലിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിലാണ്. മഹത്വം പോയി എന്നൊക്കെ പറയുന്ന അവിടെയാണ്, അവിടെ ഏലി പുരോഹിതൻ കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്നു. ഒഫ്നിയുടെ ഒഫ്നി ഫിനഹാസും കൂടെ കൊല്ലപ്പെടുന്നു. ഏലി പുരോഹിതൻ വീണ് കഴുത്തൊടിഞ്ഞ് മരിക്കുന്നു.
നാലാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയാണ് എലി പുരോഹിതനായതായിരുന്ന 40 വർഷത്തെ ചരിത്രം എഴുതിയിരിക്കും. ആ കാലഘട്ടത്തിൻ്റെ ഒരു ഭാഗം. അപ്പോഴാണ് ശമുവേൽ ജനിക്കുന്നത്. ശമുവേലിൻ്റെ ഏകദേശം 20 വയസ്സുള്ളപ്പോഴാണ് ചരിത്രപരമായിട്ട് വേദശാസ്ത്രികൾ പറയുന്നത്. 20 വയസ്സുണ്ട് ആ സമയത്ത്. പിന്നീട് പെട്ടകം ഫിലിസ്ത്യർ കൊണ്ടുപോയി. 4ാം അധ്യായത്തിൽ അവർ കൊണ്ടുപോയി. 5ാം അധ്യായത്തിൽ അവിടെ വഹിക്കാൻ കഴിയുന്നില്ല. വലിയ ബാധയുണ്ടായി. 5 പട്ടണങ്ങളാണ് ഫിലിസ്ത്യ ദേശം എന്ന് പറഞ്ഞാൽ 5 പട്ടണങ്ങളാണ്. അസ്തോദ്, അസ്കരോൻ, ഗത്ത്, ഗസ്സ, എക്രോൻ. 5 പട്ടണങ്ങളായിട്ട് 5 മലകളാണ്. മലകളിലുള്ള പട്ടണങ്ങളാണ്. ഇത് ഒരുമിച്ചൊരു രാജ്യമല്ല. നമ്മൾ പഠിക്കുമ്പോൾ ഈ യഹൂദ ഗോത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ദാൻ കൊടുത്ത സ്ഥലമാണ്. മെഡിറ്ററേനിയൻ കിഴക്ക് ഭാഗത്ത് ഉള്ള ഭാഗമാണ്. ആ ഭാഗത്ത് പല പട്ടണങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു ഫിലിസ്ത്യ ദേശമായിട്ട് ഒരു ഒന്നിച്ചൊരു രാജാവാണ് ഒരു സമയത്ത് ഭരിക്കുന്നത്. അപ്പോൾ അവർ പിടിച്ചുകൊണ്ടുപോയി ഓരോ സ്ഥലങ്ങളിലും. സ്തോതി കൊണ്ടുപോയി അവിടെ ഒക്കത്തില്ല. പിന്നെ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ ഒക്കുന്നില്ല. അപ്പോൾ എക്രോങ്കാർ പറഞ്ഞ് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഒരുപാട് ബാധകളായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് പ്രശ്നം വെച്ച് നോക്കി. 7 മാസം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവരെ പെട്ടകം തിരിച്ചു കൊടുത്തു വിടുക. 6ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ബേത്ത്ശേമെശ് എന്ന് പറയുന്ന സ്ഥലമെന്ന് പറയുന്നത് യഹൂദ എല്ലാ ഗോത്രങ്ങൾക്കും മധ്യത്തിൽ പട്ടണങ്ങൾ, ചെറിയ പട്ടണങ്ങൾ പ്രത്യേകമായിട്ട് ഈ ലേവി ഗോത്രത്തിന് കൊടുത്തിട്ടുണ്ട്. ബേത്ത്ശേമെശ് എന്ന് പറയുന്നത് അഹരോൻ്റെ മക്കൾക്ക്, കെഹാത്ത്, ലേവിയുടെ കെഹാത്ത് എന്ന് പറയുന്ന മകൻ്റെ അഹരോൻ്റെ ആ കുടുംബങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പട്ടണങ്ങളിലൊന്നാണ്. പുരോഹിത കുടുംബങ്ങൾ ബേത്ത്ശേമെശ് വന്നു. അതിൻ്റെ തൊട്ടടുത്ത് അവിടുന്ന് അല്പം കൂടെ കിഴക്കോട്ട് ഭോഗം നടത്താണ് കിരിയത്തയാറി. അവിടെയാണ് പുരോഹിതന്മാർ കുടുംബങ്ങൾ താമസിക്കും. അതുകൊണ്ട് അവിടെ കൊണ്ടുവച്ച് ബേത്ത്ശേമെശ് ഈ കിരിയത്തയാറിലുള്ള ആളുകളെ, പുരോഹിതന്മാരെ അറിയിച്ച് കുന്നമേലുള്ള അബിനാദാവിൻ്റെ വീട്ടിൽ 1ാം അധ്യായത്തിൽ പെട്ടകം കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഫിലിസ്ത്യരുടെ അധീനതയിലാണ് അവർ നിൽക്കുന്നത്. ശമുവേല് ഭരണത്തിലേക്ക് വരിക. അപ്പോൾ ശമുവേല് 20 വർഷം കഴിഞ്ഞപ്പോൾ, കാരണം ശമുവേല് 40 വയസ്സായപ്പോൾ, അവിടെ 20 വർഷം എന്നുള്ള കണക്ക് പെട്ടെന്ന് ഈ ആളുകൾ അറിയാതെ നമ്മൾ വായിക്കുമ്പോൾ തോന്നും പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് കൊണ്ടുവന്നൊരു കാലഘട്ടം അല്ല. ഒരു ഉണർവുണ്ടാകുക, അവർ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക, ഒരു മാനസാന്തരം ഉണ്ടാകുകയും ശമുവേലിൻ്റെ നേതൃത്വത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായി, ഉണർവുണ്ടാകുന്നു. പിന്നീട് അദ്ദേഹം ഒരു ഭരിച്ചു. 60 വയസ്സാണ് അദ്ദേഹത്തിന്. 20ാമത്തെ വയസ്സ് അദ്ദേഹം 40 വർഷം ഭരിച്ചു. 60ാമത്തെ വയസ്സിലാണ് അവർ രാജാവിനെ ചോദിക്കും. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ കുന്നമേലുള്ള അമിതാദിൻ്റെ വീട്ടിൽ പെട്ടകം ഇരിക്കുക. അപ്പോൾ ആരാധന നടക്കുന്നില്ല. കൂടാരം ഗിബിയോനിലേക്ക്, ഷീലോവിൽ നിന്ന് ശൗലിൻ്റെ കാലത്ത് ശൗൽ ചെയ്തത്, അത് ഇവിടെ എഴുതിയിട്ടില്ല, ജോസിഫസിൻ്റെ ചരിത്രങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തെ ചരിത്രരേഖകൾ വെച്ചിട്ട് ഈ ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു ശൗല്. അദ്ദേഹത്തിന് ബെന്യാമീൻ ഗോത്ര ഗിബയ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം തലസ്ഥാനമാക്കിയത്. അദ്ദേഹത്തിൻ്റെ നാടും അദ്ദേഹം താമസ സ്ഥലവും അവിടെയാണ്. അദ്ദേഹത്തിൻ്റെ അരമന, അത് 1 ശമുവേൽ 15 അവസാനത്തെ 2 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിന് തൊട്ടടുത്ത് ഗിബയോൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൂടാരം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. പെട്ടകമില്ലെങ്കിൽ കൂടാരം അവിടെ കൊണ്ടുവച്ചു. അതിൻ്റെ തൊട്ട് മുമ്പിലാണ് യാഗപീഠം. കൂടാരത്തിൻ്റെ മുമ്പിലായിരിക്കണം യാഗപീഠം. അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഗിബിയോനിൽ പോയി ശലോമോൻ യാഗം കഴിച്ചു എന്ന് പറയുന്നത്. കൂടാരത്തിൻ്റെ തൊട്ട് മുമ്പിലാണ് യാഗപീഠം. പിന്നീട് ദാവീദിൻ്റെ ദശവലിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ഇത് ഗണ്യമാക്കിയില്ല, അതിന് പ്രാധാന്യം കൊടുത്തില്ല. ആരാധന പുനഃസ്ഥാപിക്കുന്ന താല്പര്യമൊന്നും കാണിച്ചു. പക്ഷേ ദാവീദിൻ്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ ദാവീദിന് വലിയൊരു താല്പര്യം ആരാധന പുനഃസ്ഥാപിക്കണം. ഒരു ഗോത്ര രാജാവായിരുന്നപ്പോൾ അദ്ദേഹത്തിനൊക്കത്തില്ല. മുഴുവൻ ഗോത്ര രാജാവായി തീർന്നപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യാൻ തീരുമാനിച്ചത് ആരാധന പുനഃസ്ഥാപിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തലസ്ഥാന നഗരി എന്ന് പറയുന്നത് 1ാം അധ്യായത്തിൽ അദ്ദേഹം ഒരു ഗോത്ര രാജാവായിരുന്നപ്പോൾ ഹെബ്രോൻ എന്ന് പറയുന്ന സ്ഥലത്താണ് തലസ്ഥാനമാക്കിയത്. പിന്നീട് അദ്ദേഹം മുഴുവൻ ഗോത്ര രാജാവായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആഗ്രഹം ആരാധന പുനഃസ്ഥാപിക്കുമ്പോൾ വല്യപ്പച്ചൻ ആരാധിച്ച സ്ഥലത്ത് വേണം ആരാധിക്കാൻ. വല്യപ്പച്ചൻ എന്ന് പറഞ്ഞാൽ അബ്രഹാം, ഇസ്രഹാക്കും കൂടെ ആരാധിച്ച സ്ഥലം മോറിയാദേശം എന്ന് പറയും. അത് എരുശലേമ, പിന്നത്തെ എരുശലേമ. ആ മോറിയാദേശത്ത് എരുശലേമിൻ്റെ താഴെ ഒരു മലയുടെ താഴെയുള്ള
നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാൻ പോയ ഗസ്സമന എന്ന് പറയുന്ന സ്ഥലം, ഗസ്സമന എന്ന് പറയുന്നത് ഒലിവ് മരങ്ങൾ ഉള്ള മലയാണ്. ഒലിവ് മല എന്ന് പറയുന്നത് അത് യെരുശലേമിൻ്റെ കിഴക്ക് വശത്തുള്ള ഒരു മലയാണ്. ആ കിഴക്ക് വശത്തുള്ള മലയുടെ പടിഞ്ഞാറേ ചരിവിൽ അത് പരന്ന മലയാണ്. ഈ ഒലിവ് മലയുടെ കായ ആട്ടുന്ന ചക്കുണ്ട്, അതിൻ്റെ പേരാണ് ഗസ്സമന എന്ന് പറഞ്ഞു വിളിക്കുന്നത്. ചക്കിരിക്കുന്ന സ്ഥലമാണ്. ആ പടിഞ്ഞാറേ ചരിവ് തെക്കേ ഭാഗത്തായിട്ട് പടിഞ്ഞാറേ ചരിവിൽ അബ്രഹാം ഇസ്ഹാക്കും വന്ന് നിന്നു, താഴെ നിന്നു. ദൈവം പറഞ്ഞു ആ മലയിലാണ്, അത് ഹയ്യസ്റ്റ് പ്ലേസ് എന്നാണ്, ഏറ്റവും ഉയർന്ന. അതിനാണ് സിയോൺ എന്ന് പിന്നെ അവർ സിയോൺ എന്നാണ് നമ്മൾ കാണുന്നത്. സിയോൺ ഏറ്റവും ഉയർന്ന പ്രദേശം. പക്ഷെ അത് എബൂസിയറയിലിരിക്കുകയാണ്. പിന്നീട് അവിടെയാണ് ഈ ഇസ്ഹാക്കും എന്നെ കൊണ്ടുവന്ന് യാഗം കഴിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവിടെ തന്നെ വേണം ആരാധന നടക്കാൻ. യോശുവയുടെ കാലഘട്ടത്തിൽ വന്നപ്പോൾ എബൂസിയറുടെ കയ്യിൽ നിന്ന് പിടിക്കാൻ കഴിഞ്ഞില്ല. എബൂസിയര് അവർ അത് അവിടുന്ന് എബൂസിയരെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് യോശുവയുടെ ദിവസം നമുക്ക് കാണുവാൻ കഴിയുന്നു എബൂസിയറുടെ കയ്യിലാണ് ആ സ്ഥലം ഇരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ യുദ്ധം ചെയ്യുകയോ കീഴ്പ്പെടുത്തുകയൊക്കെ ചെയ്തു. എന്നാൽ യോശുവയുടെ പുസ്തകം അവർ ദേശം കൈവശപ്പെടുത്തിയതിൻ്റെ കാര്യം എഴുതിയിരിക്കുമ്പോൾ 15-ാം അധ്യായം 63-ാം വാക്യം, യെരുശലേമിൽ പാർത്തിരുന്ന എബൂസിയരെയോ യഹൂദ മക്കൾക്ക് നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. അങ്ങനെ എബൂസിയർ ഇന്ന് വരെ യഹൂദ മക്കളോടുകൂടെ യെരുശലേമിൽ പാർത്തു വരുന്നത് എഴുതി തീർന്ന സമയത്താണ്. ഇന്ന് വരെ എന്ന് പറയുമ്പോൾ ഈ പുസ്തകം എഴുതി തീർന്ന സമയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പിടിച്ചെടുക്കുന്ന കാലഘട്ടമാണ്, പിന്നീട് നമുക്കറിയാം എഴുതി തീരുന്ന കാലഘട്ടം, യോശുവയുടെ മരണത്തിന് ശേഷം എഴുതിയിരിക്കുകയാണ്. അപ്പം എബൂസിയരെ ഓടിച്ചുവിടാൻ കഴിഞ്ഞു. എബൂസിയരെ വലിയ ബുദ്ധിമാന്മാരും തന്ത്രശാലികളാണ്, ഭയപ്പെടുത്തി നിർത്തിയിരിക്കുക. വലിയ കോട്ടയൊക്കെ കെട്ടി, സിയോൺ കോട്ടയെന്ന് പറയുന്നത് കോട്ടയൊക്കെ കെട്ടിയിട്ട് അവർ ഭയപ്പെടുത്തുന്നത്, കയറി വാ ഞങ്ങൾ പട്ടാളക്കാർ, ഞങ്ങൾ മിടുക്കന്മാരൊക്കെ ഉണ്ട്, ഞങ്ങളല്ല മുടന്തരും കുരുടരും മതി നിന്നെയൊക്കെ ഒതുക്കാൻ. ഇത് കേൾക്കുമ്പോൾ ഇവർ പേടിച്ചു പോകും. ഇങ്ങനെയിട്ട് പേടിപ്പിച്ച് നിർത്തിയിരിക്കുക. എന്നാൽ പിന്നീട് നമുക്കറിയാം ദാവീദിൻ്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ ദാവീദ് മുഴുവൻ ഗോത്ര രാജാവായപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ തന്നെ ആരാധന നടത്തണം. യെരുശലേമിൽ ഒരു ഭാഗം എബൂസിയർ പിടിച്ചിരിക്കുക, അത് ഉയർന്ന സ്ഥലമാണ്, അതാണ് സിയോൺ കോട്ട എന്ന് പറഞ്ഞ് അവിടെ കെട്ടിയിരിക്കുക. അത് പിടിച്ചെടുക്കുവാൻ വേണ്ടി അദ്ദേഹം അവിടെ കാലിനെ വിട്ടപ്പോൾ പേടിപ്പിച്ചു നോക്കി, പക്ഷേ ഭയന്നില്ല. മുടന്തരും കുരുടരും മതി എന്നൊക്കെ പറഞ്ഞു, പക്ഷേ അവർ തോൽപ്പിച്ചു, അവരെ ഓടിച്ചു, ആ സ്ഥലം പിടിച്ചു. അവിടെ കൂടാരം വെച്ച് ആദ്യം തലസ്ഥാനമാക്കി, പിന്നെ അദ്ദേഹം താമസിക്കാൻ ഒരു വീട് പണിതു. അതെല്ലാം രണ്ട് ശോഭയുടെ പുസ്തകം 5-ാം അധ്യായത്തിലാണ്. അതിനുശേഷം അദ്ദേഹം പെട്ടകം കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ പെട്ടകം കൊണ്ടുവന്ന് ആ കൂടാരത്തിൽ വെക്കുകയാണ്. 6-ാം അധ്യായം 2 ശോഭയിൽ 6, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമുണ്ട്, ആരാധന പുനഃസ്ഥാപിച്ചെങ്കിലും ഒരു വലിയ കെട്ടിടം വേണം. താനെ മനോഹരമായ കൊട്ടാരത്ത് താമസിക്കുകയാണ്, ദേവദാരു കൊണ്ടുള്ള അരമനയിലാണ് താമസിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ പെട്ടെന്ന് ഒരു കൂടാരത്തിരുന്ന് നോക്കത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം, നാഥാൻ പ്രവാചകൻ, ശമൂവേല് പ്രധാനപ്പെട്ട പ്രവാചകൻ, ശമൂവേലിൻ്റെ ചേർന്നുള്ള ജൂനിയേഴ്സായിരുന്നു നാഥാനും ഗാദും. പക്ഷേ പിന്നീട് ശമൂവേൽ മരിച്ചപ്പോൾ നാഥാനും ഗാദും സീനിയേഴ്സായി മാറി. ദാവീദിൻ്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പ്രവാചകന്മാർ ഇവർ രണ്ടുപേരുമാണ്. നാഥാനോട് പറഞ്ഞു, നാഥൻ പറഞ്ഞു വളരെത്തോളം പറഞ്ഞു, കാരണം നല്ല കാര്യമില്ലേ. പക്ഷേ അന്ന് രാത്രി നാഥാനോട് ദൈവം പറഞ്ഞു. അത് 2 ശോഭയിൽ 7 ചില സാങ്കേതിക കാരണം, ഞാനത് ഇപ്പോൾ പറയാൻ സമയമെടുക്കുന്നില്ല. അവൻ പണിയണ്ട, അവൻ്റെ ഉദരത്തിൽ ജനിക്കാനിരിക്കുന്ന മകൻ വരുമ്പോൾ പണിതാൽ മതി. അന്നേരം ഏകദേശം അദ്ദേഹത്തിന് 40 വയസ്സ്, 30-ാമത്തെ രാജാവ് ഏകദേശം 10 വർഷം, 7.5 വർഷം കഴിഞ്ഞാണല്ലോ പിടിച്ച. പിന്നെ കൊട്ടാരമെല്ലാം പണിതു, ദേവം കൊണ്ടുവന്ന് ആരാധന കൊണ്ട് പുസ്തകം, ഏകദേശം 10 വർഷം ഒന്ന് കണക്കാക്കിയൊരു 40 വയസ്സുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് 2-3 കൊല്ലം കഴിഞ്ഞാണ് ശലോമോൻ ജനിക്കുന്നത്. ദൈവനം പിടിച്ച ശലോമോൻ 25-ാമത്തെ വയസ്സിലാണ് രാജാവാകുന്നത്. അപ്പം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉദരത്തും ജനിക്കാനിരിക്കുകയാണ്. ശലോമോൻ്റെ അമ്മയെ പോലും വിവാഹം ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞാണ്, 2-3 വർഷം കഴിഞ്ഞാണ് ശലോമോൻ ജനിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ 4-5 വർഷത്തോളം വരും, 25 വയസ്സ് വേദശാസ്ത്രിയുടെ അഭിപ്രായത്തിൽ, പല കണക്കുകൾ വെച്ചിട്ട് 25 വയസ്സ്, കൃത്യമായിട്ട് എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ അദ്ദേഹത്തിന് പണിയാൻ വലിയ ആഗ്രഹമായിരുന്നു. ദൈവം സാങ്കേതിക കാരണം കൊണ്ട് പണിയേണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇത് പണിയണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. തൻ്റെ മകൻ രാജാവാകുന്ന, അതാണ് നമ്മൾ വായിച്ച ഭാഗത്തിൻ്റെ പശ്ചാത്തലം. തൻ്റെ മകൻ
രാജാവാകുമ്പോൾ പണിയണമല്ലോ. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം അദ്ദേഹം ചെയ്തു. ജനത്തോടെ പറഞ്ഞ് ഉത്സാഹിപ്പിച്ചു. ഒന്ന് സാന്തം 28-ാം അധ്യായത്തിൽ ജനത്തിലെ എൽഡേഴ്സായിട്ട് അതിൻ്റെ പ്രമുഖന്മാർ അതിൻ്റെ തലവന്മാരെ എല്ലാം വിളിച്ചു വരുത്തി അദ്ദേഹം പറഞ്ഞു, സാങ്കേത കാരണങ്ങളാൽ എനിക്ക് പാടിയുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല, എൻ്റെ മകനെ അകാരിച്ച് നിങ്ങൾ കൂടെ പ്രവർത്തിക്കണം. പിന്നെ ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ജനത്തോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു, ഇതിനാവശ്യമുള്ളതെല്ലാം നിങ്ങൾ തരണം, ദൈവത്തിന് വേണ്ടി നമുക്കൊരു ആലയം പണിയാൻ പോകാം. കോടിക്കണക്കിന് രൂപ വിലപിടിപ്പുള്ളൊരു ആലയമാണ് ശലോമോൻ പണിത്. അപ്പോൾ ഇതെങ്ങനെ പണിയും? അപ്പോൾ ആളുകളോട് ആഹ്വാനം ചെയ്തു. അപ്പോൾ ആ മന്ത് ഓഫ് ഷെയറിങ് ആണല്ലോ, അവരെല്ലാം കൂടെ ഷെയർ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയുന്നത് 29-ാം വാക്യം, പിന്നെ ദാവീദ് രാജാവ് സർവ്വസഭയോടും പറഞ്ഞത്, ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളം പ്രായമുള്ളവൻ, പ്രവൃത്തി വലിയതുമാകുന്നു, മന്ദിരം മനുഷ്യനല്ല ഹോയായ ദൈവമത്രേ. എന്നാൽ ഞാൻ എൻ്റെ സർവ്വബലത്തോടും കൂടെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി പൊന്നുകൊണ്ടുള്ളവയ്ക്ക് പൊന്നും വെള്ളി കൊണ്ടുള്ളവയ്ക്ക് വെള്ളിയും താമരം കൊണ്ടുള്ളവയ്ക്ക് താമരവും ഇരുമ്പ് കൊണ്ടുള്ളവർക്ക് ഇരുമ്പും മരം കൊണ്ടുള്ളവയ്ക്ക് മരവും, ഇങ്ങനെ ഓരോന്നിനും വേണ്ടിയതെല്ലാം അദ്ദേഹം ശേഖരിച്ചു, എല്ലാവരും ആഹ്വാനം ചെയ്ത് ശേഖരിച്ചു. അടുത്തതാണ് പ്രധാനപ്പെട്ട കാര്യം, 3-ാം വാക്യം, എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തോട് എനിക്കുള്ള പക്ഷം നിമിത്തം വിശുദ്ധ മന്ദിരത്തിന് വേണ്ടി ഞാൻ ശേഖരിച്ചതൊക്കെയും കൂടാതെ, ഇപ്പോൾ എല്ലാവരോടും ആഹ്വാനം ചെയ്തെല്ലാം കൊണ്ടുവന്നത് കൂടാതെ, എൻ്റെ സ്വന്തം ഭണ്ഡാരത്തിലെ പൊന്നും വെള്ളിയും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനായി കൊടുത്തിരിക്കുന്നു, സ്വന്തം അക്കൗണ്ടിൽ നിന്ന്. ആളുകളെ ഉത്സാഹിപ്പിച്ച ഒരുപാട് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അതല്ല അദ്ദേഹം പറഞ്ഞത്, എൻ്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന്, എൻ്റെ സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് ഞാൻ വാരിക്കൊടുത്തു. എല്ലാവരും ഉത്സാഹിപ്പിച്ചു, ഇതെല്ലാം വാങ്ങി. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വരാം. ഇതെല്ലാം ആളുകളെയെല്ലാം കളക്ട് ചെയ്ത് വലിയ കോടിക്കണക്കിന് രൂപയുടെ പൊന്നെ വെള്ളി വിലയേറിയ കല്ല് ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ ക്രമീകരിച്ച് അദ്ദേഹം ദൈവശ്രണി പ്രാർത്ഥിച്ച് പറയുന്ന കാര്യങ്ങളാണ്. 14-ാം വാക്ക്, എന്നാൽ ഞങ്ങളിങ്ങനെ ഇത്ര മനഃപൂർവ്വമായ ദാനം ചെയ്യേണ്ടത് പ്രാപ്തരാകുവാൻ ഞാൻ ആരെ? എൻ്റെ ജനവും എന്തുള്ളൂ? സകലവും അങ്ങിൽ നിന്നല്ലോ വരുന്നത്, അവിടുത്തെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ അങ്ങയ്ക്ക് തന്നതേ ഉള്ളൂ. ഈ മനോഭാവം അദ്ദേഹം പറയാൻ കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ശൗലിനെ ഗോല്യാത്തിനെ കൊന്നതിന് ശേഷം പ്രസിദ്ധനായിത്തീർന്നു. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്നുള്ള വലിയ പാട്ടുകൾ വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിൽ വന്നു. ദാവീദ് ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് ഇസ്രായേൽ കന്യകമാർ പാടുന്ന പാട്ട്. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്നുള്ള കാര്യം ശൗലിന് ചിന്തയായി. ചിന്തിച്ച് പല നിലയിൽ അദ്ദേഹം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വഴിയും കിട്ടുന്നില്ല. കുന്തമെറിഞ്ഞു നോക്കി, ഒഴിഞ്ഞു മാറുന്നു, പുറകെ പോയി, കൊല്ലാൻ നോക്കുന്നു, ഒക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം തന്നെ മനസ്സിൽ ചിന്ത, തൻ്റെ മക്കളെ കൊണ്ട് വിവാഹം ചെയ്തിട്ട് അങ്ങനെ അവരുടെ സഹായത്തിൽ കൊല്ലാം. നേരമെന്ന് പറയുന്ന മുഹൂർത്തം വളരെ ആലോചിച്ചു. അദ്ദേഹം അതിന് വഴിപ്പെട്ടില്ല, താല്പര്യപ്പെട്ടില്ല. പിന്നെ അദ്ദേഹം പിന്നെ 2-ാമത്തെ മകൾ മീഖലിനെ വിവാഹം ആലോചിച്ചു. അതായത് നമ്മുടെ വിഷയം ഇത്രയേ ഉള്ളൂ. അപ്പോൾ മീഖലിനെ അന്ന് അങ്ങോട്ട് സ്ത്രീകരണം കൊടുക്കും, അങ്ങോട്ട് സ്ത്രീകരണം കൊടുക്കണം, പുരുഷന്മാർ അങ്ങോട്ട് സ്ത്രീകരണം കൊടുക്കണം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, രാജാവിൻ്റെ മകൾക്ക് വേണ്ടിയുള്ള ആലോചന ഒന്നാണല്ലോ 18-23. ശൗലിൻ്റെ ഭൃത്യന്മാർ ആ വാക്ക് ദാവീദിനോട് പറഞ്ഞാറ്, ദാവീദ് രാജാവിൻ്റെ മരുവനായിരിക്കുന്ന അല്പകാര്യം നിങ്ങൾക്ക് തോന്നുമോ? ഞാൻ ദരിദ്രനും എളിയവനും ആകുന്നുവല്ലോ. ഇപ്പോൾ ദരിദ്രനും എളിയവനും, അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം ദരിദ്രനും എളിയവനുമാണ്. എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ ഈ വില സ്വർണവും തങ്കവും ഒക്കെ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞത് ദൈവത്തിങ്ങൾ നിന്ന് പ്രാപിച്ച് ദൈവത്തിന് കൊടുക്കുക, ഷെയറിങ് അതാണ്. നമ്മളെല്ലാം ഈ ഭൂമി വന്നപ്പോൾ ഒന്നുമില്ലാത്തവരായിട്ട് നഗ്നനായി ഒരു ജോഡി ഡ്രസ്സുമായിട്ടല്ല നമ്മൾ വന്നത്, നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, എല്ലാം ദൈവം തന്ന ദാനമാണ്. അതാണ് ഇവിടെ ദാവീദ് പറയുന്നത്, എല്ലാം അങ്ങയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതാണ്, അങ്ങിൽ നിന്ന് ലഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മാത്രമല്ല, ഇസ്രായേലിലെ ആളുകളെല്ലാവരും കൊടുത്തതിനെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ അവിടെ ഇരിക്കുന്നു. 17-ാം വാക്യം, സകലതും അങ്ങേക്കുള്ളതാകുന്നു എൻ്റെ ദൈവമേ, അവളുടെ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥത്തെ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാനോ എൻ്റെ ഹൃദയ പരമാർത്ഥത്തോടെ എല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന അവിടുത്തെ ജനം
അങ്ങേക്ക് മനഃപൂർവ്വമായി തന്നിരിക്കുന്നു. ഞാൻ സന്തോഷത്തോടെ കണ്ടുപിരിക്കും. അപ്പം ഇതെല്ലാം മനഃപൂർവ്വമായി എല്ലാവരും കൊടുക്കുക. അപ്പോൾ ദൈവത്തിന് വേണ്ടി അർപ്പിച്ചു. ഈ അർപ്പിച്ചതുകൊണ്ട് ദാവീദിന് നഷ്ടമുണ്ടോ? നമ്മുടെ വിചാരം ദൈവത്തിന് വേണ്ടി ഇങ്ങനെ കൊടുത്താൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വന്തം അക്കൗണ്ട് സ്വന്തം ഭണ്ഡാരത്തിൽ നിന്നല്ലേ കൊടുത്തേക്കുന്നത്? സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് കൊടുത്താൽ നഷ്ടപ്പെട്ടു പോകുക. തലമുറകൾ കൊടുക്കേണ്ടതല്ലേ? നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ഇരിക്കുന്ന എല്ലാം തലമുറകൾക്ക് വേണ്ടി കൊടുക്കണമല്ലോ, കൈമാറണമല്ലോ. തലമുറകൾക്ക് ഞാൻ ഇതെല്ലാം കൂടെ ദൈവത്തിന് കൊടുത്താൽ എൻ്റെ തലമുറയുടെ കാര്യം എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്ത നമുക്ക് പലപ്പോഴും ഉണ്ടാകും. എന്താ ഒരു വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഒന്നരാക്കന്മാരുടെ പുസ്തകം 1:39 വാക്യത്തിലാണ് അദ്ദേഹം ശലോമോനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് ദാവീദ് പ്രായം ചെന്ന് വയസ്സ് ചെയ്യുന്ന വൃദ്ധനായി മരണത്തോടടുത്തു. അദ്ദേഹത്തിൻ്റെ മകനെ അദ്ദേഹം അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനുശേഷം 1:39 അഭിഷേകം ചെയ്ത് 2:10-11 അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തെ അടക്കി 2:12 അദ്ദേഹം രാജാവായിട്ട് ഭരണം ആരംഭിക്കുന്നു. പക്ഷേ ഭരിക്കാൻ നോക്കിയപ്പോൾ ബുദ്ധിമുട്ടാണ്, ഭരിക്കാൻ പ്രയാസമാണ്, കഴിവില്ല, പ്രാപ്തിയില്ല. അങ്ങനെ അദ്ദേഹം, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, 2 കൂടാരം വന്നുണ്ട്. ദാവീദ് യെരുശലേമിൽ ഉണ്ടാക്കിയ കൂടാരം അവിടെയാണ് പെട്ടവരിക്കുന്നത്. എന്നാൽ മോശ ഉണ്ടാക്കിയ കൂടാരം ഷീലോവിൽ നിന്ന് ഗിബിയോനിൽ കൊണ്ടുവന്ന് ഷൗൽ വെച്ച സ്ഥലം, അതിൻ്റെ വാതുക്കലാണ് യാഗപീഠം. അതുകൊണ്ട് അത് 2:1 നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ചെന്ന് അദ്ദേഹം യാഗം കഴിച്ചു. ഷീലോവിൽ ചെന്ന് ഗിബിയോനിൽ ചെന്ന് യാഗം കഴിച്ചു. യാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി ദൈവം സംസാരിച്ചു. 3:1-5 അങ്ങനെ 1000 ഹോമയാൻ കഴിച്ചു. അന്ന് രാത്രി ദൈവം പ്രത്യേകം എന്ത് വേണമെന്ന് ചോദിച്ചു. എനിക്ക് ജ്ഞാനം വേണം, എനിക്ക് ഭരിക്കാൻ കഴിവില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അത് കൊടുത്തു. ഇനി ആ വാക്യം വളരെ ശ്രദ്ധിച്ചു വായിക്കുകയാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 1:3:12 വാക്യങ്ങൾ, നിൻ്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു, ഞാനും വിവേകമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായം നിനക്ക് മുമ്പുണ്ടായിട്ടില്ല, നിനക്ക് സമനായം നിൻ്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഇതിനു പുറമെ നോക്കുക, ഞാനും ചോദിച്ചപ്പോൾ പറഞ്ഞു, നിനക്ക് സമനായം നിനക്ക് മുമ്പുണ്ടാകത്തില്ല, നിനക്ക് ശേഷം ഉണ്ടാകത്തില്ല, അതുപോലെ ഞാനും തരുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം നോക്കണം, ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിൻ്റെ ആയുഷ്കാലത്തൊക്കെ രാജക്കന്മാരുത്തിന് നിനക്ക് സമനാകുകയില്ല. ചോദിച്ചില്ല. ദൈവം ആർക്കും കടക്കാരനായി തീരാൻ ഒക്കത്തില്ല. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചാലും ശുശ്രൂഷിക്കുന്നാലും ദൈവത്തിൻ്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം മറന്നു കളയുവാൻ തക്കോണം അനീതിയുള്ള ദൈവമല്ല. ശലോമൻ ചോദിച്ചില്ല, ശലോമൻ അത് പിടിച്ചോളാൻ പറഞ്ഞു. വേറെ ആർക്കും കിട്ടാത്ത സമ്പത്ത് ഞാൻ നിനക്ക് തരും. അപ്പൻ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് വാരിക്കൊടുത്തപ്പോൾ തലമുറകളെ അനുഗ്രഹിച്ച ദൈവം. ഇന്ന് ദൈവനെ കേൾക്കുന്ന പ്രിയപ്പെട്ട നമുക്ക് ദൈവം തന്നിരിക്കുന്ന നന്മകൾ ദൈവനാമത്തിനുണ്ടി അർപ്പിക്കുമ്പോൾ നമ്മൾ തോറ്റുപോകുകയില്ല, നമ്മൾ ലജ്ജിതരാകുകയില്ല, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുകയില്ല. അമർത്തിക്കുലുക്കി കവിയുന്ന ഒരളവ് മടക്കി തരുന്ന ദൈവമാണ് നമ്മളെ ദൈവം. ദൈവത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നോക്കുക, ദാവീദിൻ്റെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. തലമുറയായി ദൈവം അനുഗ്രഹിച്ചു. നോക്കുക, ദാവീദിൻ്റെ 20 തലമുറകളുടെ ചരിത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. രാജാക്കന്മാരുടെ പുസ്തകം 20 തലമുറകളുടെ ചരിത്രങ്ങൾ. ദിനവൃത്താന്തം ദാവീദിൻ്റെ പ്രത്യേക വൃത്താന്തവും ദാവീദിൻ്റെ മക്കളുടെ ചരിത്രമാണ്. 1 മുതൽ 9 വരെ ശലോമോൻ ദേവാലയം പണിത് ഉൾപ്പെടെ പിന്നീട് ഓരോ മക്കളുടെയും ചരിത്രം വന്ന്, പിന്നീട് അവരെ മടങ്ങി വരുന്നു, പ്രവാസി പോയി മടങ്ങി വരുന്നു. മടങ്ങി വന്ന് യസ്രായിൽ നമുക്കറിയാം സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ, സെരുബാബേൽ എന്ന് പറയുന്നത് ദാവീദിൻ്റെ 20-ാമത്തെ തലമുറയുടെ കൊച്ചുമാന. തലമുറ ഏകദേശം 500 വർഷം BC 1000 ദാവീദിൻ്റെ കാലഘട്ടം. BC 536 വന്നു, 20 വർഷം 35 പണി തുടങ്ങിയെങ്കിലും 20 വർഷം മുടങ്ങിക്കൊണ്ട് പിന്നെ ഏകദേശം 500 വർഷത്തെ ചരിത്രം നോക്കുക. 20 തലമുറകൾ ദാവീദിൻ്റെ 20-ാമത്തെ തലമുറയാണ്. ശലോമോൻ, രഹബിയ, അബിയ, ആസ, യഹോശവാത്ത്, യഹോരാം, അഹസ്യാവ്, യോവാ, സമസ്യാ, ഉസിയാവ്, യോദാം, ആകാ, സിസ്കിയാവ്, മനശ, അതുപോലെ തന്നെ യോശിയാവ്, ആമോൻ, യോശിയാവ്, ഹോ യാക്കീം, യഹോ യാക്കീൻ, സൈത്യേൽ, സെരുബാബേൽ. 20 തലമുറകൾ ചരിത്രം മുമ്പോട്ട് പോവുകയാണ്. അന്ന് രാജ്യമുണ്ടെങ്കിൽ സെരുബാബേൽ ഭരിക്കേണ്ടത്. 18-ാമത്തെ യഹോ യാക്കീൻ വരെ ഭരിച്ചു തലമുറക്കാരൻ വരെ. പിന്നീട് നമുക്കറിയാം, പിന്നീട് 500 വർഷം കൂടെ കഴിയുമ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം. പിന്നീട് 500 BC 1000 ദാവീദിൻ്റെ കാലഘട്ടം. ആദ്യത്തെ 500 വർഷം കഴിഞ്ഞു. അടുത്ത 500 വർഷം 1 മത്തായി 1 അധ്യായം
ദാവീദിൻ്റെ മകൻ ശലോമോനിൽ നിന്ന് ജോസഫിൽ വരെയുള്ള തലമുറകൾ, ദാവീദ് മകൻ നാഥാനിൽ നിന്ന് മറിയയുടെ പിതാവിൻ്റെ വരെയുള്ള ചരിത്രം, ലൂക്കസ് സുവിശേഷം 3-ാം അധ്യായം, 500 വർഷത്തെ ചരിത്രം പിന്നെ തുടരുകയാണ്. അപ്പം ദൈവത്തിന് വേണ്ടി കൊടുത്താൽ നഷ്ടപ്പെടുകയില്ല. ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മെ മാനിക്കും. തലമുറ തലമുറയായി മാനിക്കുന്ന ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നാം പുതിയ നിയമത്തിൽ വായിച്ച ഭാഗത്തേക്ക് ഞാൻ കടന്നു വരാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ലാസ്റ്റ് വീക്ക് ചൊവ്വാഴ്ച വൈകുന്നേരം, ഞായറാഴ്ച ഹോസന്ന, അത് കഴിഞ്ഞ് ഞായർ തിങ്കൾ ചൊവ്വ, 3 ദിവസം യേശു ദേവാലയത്തിലായിരുന്നു ശുശ്രൂഷ. തിങ്കളാഴ്ച പോയപ്പോഴാണ് ആ അത്തിയെ നോക്കി മനമന്വേഷിച്ചത്, അതിനെ ശപിച്ചു. ചൊവ്വാഴ്ച പോകുമ്പോൾ അതെ ഉണങ്ങി നിൽക്കുന്നു. അന്ന് ചൊവ്വാഴ്ച വൈകിട്ട്, ചൊവ്വാഴ്ച എന്ന് പറയാൻ കഴിയും 25-ാം അധ്യായം കഴിഞ്ഞ് 26 വരുമ്പോൾ പെസഹായ്ക്ക് രണ്ട് ദിവസം, വ്യാഴം ബുധൻ വ്യാഴം, കർത്താവ് പറയുന്നുണ്ട് 26-ാം ആദ്യം. അപ്പോൾ ചൊവ്വാഴ്ച കർത്താവ് അവസാനമായി 3 ദിവസം ദേവാലയത്തിൽ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ നേരെ ഒലിവ് മലയിൽ വന്നിരുന്നു. 24-ാം അധ്യായത്തിൽ പടിഞ്ഞാട്ട് നോക്കുമ്പോൾ നല്ല ആ സന്ധ്യയാകുന്ന സമയമാണ്. സൂര്യത്തിൻ്റെ പ്രകാശം അടിച്ച് ഈ കല്ലുകളൊക്കെ പ്രകാശിക്കുന്ന മനോഹരമായ പണികളെക്കുറിച്ച് പറഞ്ഞു. കല്ലിന്മേ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കർത്താവ് പറഞ്ഞു. അവിടുത്തെ ഓരോരോ രോഗാസനങ്ങളിൽ ലക്ഷണം എന്ത്, ആ ലക്ഷണങ്ങളെല്ലാം കർത്താവ് പറഞ്ഞു. 24 പറഞ്ഞു. 25 വരുമ്പോൾ കർത്താവ് ജാഗ്രതയോടുകൂടെ കാത്തിരിക്കുക, നാളൊന്നും അറിയാവുന്നത് നിങ്ങൾ ഉണർന്നിരിക്കണം. 10 കന്യാമാരുടെ ഉപമ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കർത്താവ് ആ ദിവസം തന്നെ ചൊവ്വാഴ്ച വൈകുന്നേരം ഒരു മുറ ഇരുന്നുകൊണ്ട് പറയുകയാണ്, യേശു ക്രിസ്തു പോയിട്ട് വരുമ്പോൾ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണം, എന്ത് ചെയ്യണം? കർത്താവ് പറയുന്നു, 10 താലന്തുകളുടെ ഉപമയാണ്. അതാണ് നമ്മൾ വായിച്ച ഒരു ദേശം നിമിഷം പറ്റ ദേശത്ത് ദാസന്മാരെ വിളിച്ച് ഓരോരുത്തരും പ്രാപ്തി പോലെ താലന്തുകൾ കൊടുത്തു. അത് 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത്. അപ്പം നമ്മളെ ദൈവം ഏൽപ്പിക്കുക, നമ്മളെ മുമ്പേ വായിച്ചല്ലോ, ദൈവം തന്നത് മാത്രമേ ഉള്ളൂ. ഭൂമിയിൽ വരുന്ന ദൈവം നടന്ന കഴിവുകൾ, നന്മകൾ, ഇതെല്ലാം നമുക്ക് തരുമ്പോൾ നമ്മളത് വ്യാപാരം ചെയ്യണം. 3 വിഭാഗം ആളുകളെയാണ്, വ്യാപാരം ചെയ്ത 2 പേര്, വ്യാപാരം ചെയ്യാതെ കുഴിച്ചിട്ടൊരു മനുഷ്യൻ. 3 കഥയാണ്, ഞാൻ മുഴുവൻ വായിച്ചില്ലെന്ന് നിങ്ങൾ വായിക്കണം. നോക്കുക, അതിൽ ആദ്യത്തെ 5 താലന്ത് ലഭിച്ച മനുഷ്യൻ അവനെന്ത് ചെയ്തു? വ്യാപാരം ചെയ്തു. ഇന്ന് ദൈവനെ കേൾക്കുന്ന പ്രിപ്പറേ, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നന്മകൾ വ്യാപാരം ചെയ്യണം, കഴിവുകൾ വ്യാപാരം ചെയ്യണം, എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വ്യാപാരം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അല്പത്തിൽ വിശ്വസ്തരായിരിക്കുക, ചെറിയതായിരിക്കും, ചെറിയ കഴിവുകളായിരിക്കും. അതിൽ നമ്മൾ വിശ്വസ്തരാകുമ്പോൾ ദൈവം അധികം ഏൽപ്പിക്കുകയും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. അങ്ങനെ വ്യാപാരം ചെയ്ത് 5 ലഭിച്ചവൻ, അവൻ എന്ത് ചെയ്തു? വ്യാപാരം ചെയ്തപ്പോൾ 5 കൂടെ നേടിയപ്പോൾ അവനെ വിളിക്കുക, നല്ലവനും വിശ്വസ്തനുമായ ദാസനേ. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിയ വരവെങ്കിൽ നമ്മെ വിളിക്കാൻ പോകുന്ന വിളിയെക്കുറിച്ചാണ് ബൈബിൾ കർത്താവ് പഠിപ്പിക്കുന്നത്. ദൂരദേശത്തേക്ക് കർത്താവ് പോകുന്ന കാര്യത്തെക്കുറിച്ച് മുൻകൂട്ടി പറയുക. ഇപ്പോൾ ദൂരദേശത്തേക്ക് പോയിരിക്കുക, കർത്താവിനെ വരും. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ, കഴിവുകൾ, നന്മകൾ, പണം, ഇതെല്ലാം എങ്ങനെ നമ്മൾ വ്യാപാരം ചെയ്തു, അതനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. എന്നാൽ ഒരാൾ 2 ലഭിച്ചവനും വ്യാപാരം ചെയ്തു, അവനെയും നല്ലവനും വിശ്വസ്തനുമായ ദാസനെന്ന് വിളിച്ചു. പക്ഷേ 1 കിട്ടിയവൻ കുഴിച്ചിട്ടപ്പോൾ ദുഷ്ടദാസനെ എന്ന് വിളിച്ചു. അവനെ എന്ത് ചെയ്തു? 30-ാം വാക്യത്തിൽ എഴുതിക്കുന്നു, എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഏൽപ്പിച്ച താലന്തുകൾ വ്യാപാരം ചെയ്യാതെ ദൈവനാമത്തിന് വേണ്ടി അർപ്പിക്കാതിരുന്നത് കൊണ്ട് കുഴിച്ചിട്ടവനെ ഏറ്റവും പുറത്തുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ന് ദൈവനെ കേൾക്കുന്ന പ്രിയപ്പെട്ട, ദൈവം ഏൽപ്പിച്ചതിന് കണക്ക് ബോധിപ്പിക്കും. നമ്മളെല്ലാവരും കണക്ക് ബോധിപ്പിക്കണം. റോമാലേഖനം 14-ാം അധ്യായത്തിൽ വ്യക്തിപരമായി നമ്മളെല്ലാവരും കണക്ക് ബോധിപ്പിക്കണം. നമ്മൾ ഏൽപ്പിക്കുന്ന പണത്തിന്, നമ്മളെ ഏൽപ്പിക്കുന്ന കഴിവുകൾക്ക്, നമ്മളെ ഏൽപ്പിക്കുന്ന കൃപകൾക്ക്, അഭിഷേകമൊക്കെ നമ്മൾ ചോദിച്ച് മേടിക്കും, കൃപാവരങ്ങളൊക്കെ ചോദിച്ച് മേടിക്കും, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഇതെല്ലാം കണക്ക് ബോധിപ്പിക്കണം. എങ്ങനെ കണക്ക് ബോധിക്കണം? മുട്ടുകുത്തിയതുകൊണ്ട് കണക്ക് ബോധിപ്പിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ പ്രതിഫലം വാങ്ങാൻ ചെല്ലുമ്പോൾ 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിനേക്കാളും പ്രാപിക്കണം. നാമെല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനം മുമ്പ് വെളിപ്പെടുമ്പോൾ എങ്ങനെ വെളിപ്പെടും? റോമാലേഖനം 14:11-12 എന്നാണ് എൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവൻ മുട്ടുകുത്തി നിൽക്കണം എന്നെഴുതി. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വാങ്ങിയതിനെ മുഴുവൻ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട്. എത്ര ദിവസം നമ്മൾ ഭൂമിയിലുണ്ടെന്നറിയയില്ല.
ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഏൽപ്പിച്ച ദൈവം കണക്ക് ചോദിക്കുമ്പോൾ വിശ്വസ്തയുടെ കണക്ക് ബോധിപ്പിക്കാൻ കഴിയുമോ? അതിന് കർത്താവ് പറഞ്ഞിരിക്കുന്നു, എന്തു ചെയ്യണം? ദൈവം തരുന്ന ഈ നന്മകൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പത്താം ശേഷം 6-ാം അധ്യായത്തിൽ പർവ്വത പ്രസംഗത്തിൽ കർത്താവ് പറയുകയാണ്, 6:19, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെ കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെ ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുക. എങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കാൻ കഴിയും? നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പണം മറ്റുള്ളവരെ, പാവപ്പെട്ട ആളുകളെ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് സ്വർഗത്തിലേക്ക് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും. കർത്താവിൻ്റെ വേരുള്ള മന്ത്രി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അത് സ്വർഗത്തിലേക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ കഴിവുകൾ, നമ്മുടെ താലന്തുകൾ, ദൈവം ഏൽപ്പിച്ച കൃപകൾ ഇതെല്ലാം ഷെയർ ചെയ്യുവാൻ വേണ്ടിയാണ്. ഞാനും എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകാനല്ല, ഇതെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മളെല്ലാം ഇതെല്ലാം ഏൽപ്പിക്കപ്പെട്ടവരാണ്, ഇതിൻ്റെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാം കണക്ക് ബോധിപ്പിക്കണം. അവിടെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നല്ലവളും വിശ്വസ്തയായ ദാസി എന്നുള്ള വിളി കേൾക്കുവാൻ നമുക്ക് കഴിയുമോ? ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നമ്മൾ അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് മുമ്പോട്ട് പോകണം. അങ്ങനെയാണ് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നത്. നമുക്കറിയാം, കർത്താവിന് വേണ്ടി ഓടുകയും അധ്വാനിക്കുകയും ചെയ്താൽ വൃഥാവായി തീരുമോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശുശ്രൂഷയുടെ അവസാനത്തിൽ നടന്ന പെസഹ, ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, എവിടെ പോയി പെസഹ നടത്തണം? അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ യെരുശലേം പട്ടണത്തിലേക്ക് ചെല്ല. ഒരു ബെഥാനിയിൽ ഇരിക്കുകയാണ്, ബെഥാനിയിൽ ലാസറിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോഴാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ യെരുശലേമിലേക്ക് ചെല്ല. ഏകദേശം 3 കിലോമീറ്ററോളം വരും. ഒലിവുമലയിൽ വന്നിട്ട് ഒലിവുമലയിൽ നിന്ന് 1 കിലോമീറ്ററോളം പോകണം. അങ്ങനെ ലാസറിൻ്റെ ആ പട്ടണത്തിലേക്ക് ചെല്ലുക. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെതിരെ ഒരു മനുഷ്യൻ 2 അടയാളം കൊടുത്തു, ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു പുരുഷൻ വരും. അവൻ എങ്ങോട്ട് പോകുന്ന ആ വീട്ടിലോട്ട് ചെല്ലുക. അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ വീട്ടിലോട്ട് ചോദിക്കണം. ഗുരു ചോദിക്കുന്നു, ഗുരു പറയുന്നു, ശിഷ്യന്മാരുമായിട്ട് പെസഹ കഴിക്കാനുള്ള ശാല എവിടെയാണെന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക നിങ്ങൾ കാണിച്ചു, വൻമാളിക. ഇവരെ എന്ന് ചോദിച്ചു, അദ്ദേഹം വിരിച്ചൊരുക്കിയ വൻമാളിക സിയോൻ കോട്ടയ്ക്കകത്താണ്. സിയോൻ മാളിയം പറയുന്ന, നമ്മൾ സിയോൻ എന്ന് പറഞ്ഞാൽ സിയോൻ മാളിയം പറയുന്ന ദാവീദിൻ്റെ കല്ലറയുടെ തൊട്ടടുത്ത വീടാണ്. നമ്മൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ദാവീദിൻ്റെ പട്ടണമാണ് സിയോൻ. ഈ യെരുശലേമിലെ സിയോൻ കോട്ടയ്ക്കകത്തുള്ള ദാവീദിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്നത് അതിൻ്റെ തൊട്ടടുത്ത വീടാണ്. അപ്പോൾ നോക്കുക, ആ സിയോൻ മാളിയ ഒരു സാധാരണ സംഭവമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് പെസഹ കഴിക്കുവാൻ വേണ്ടി തൻ്റെ വൻ മാളിക കൊടുത്തപ്പോൾ എന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ആ മാളിക തീർന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൻ മർക്കോസ്, ആ മർക്കോസാണ് അവിടുത്തെ മകൻ, പ്രിയ മകൻ. അദ്ദേഹം ഒരു സാധാരണ ചെറുപ്പക്കാരൻ, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. പത്രോസിന് പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് എഴുതിക്കാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യുകയും പത്രോസിൻ്റെ ശിഷ്യനായിട്ട് ഒരു മകനെ പോലെ പത്രോസ് കൊണ്ട് നടക്കുകയും ഇതെല്ലാം എഴുതിപ്പിക്കുകയും നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സുവിശേഷപരമായ വലിയ കഴിവുകളോ പ്രാപ്തിയോ ഒന്നുമില്ലായിരുന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടത് പോലും ഈ സമയത്താണ്, ഈ പത്രോസിൻ്റെ പ്രസംഗങ്ങൾ. എൻ്റെ മകൻ എന്ന് പറയുമ്പോൾ പത്രോസിൻ്റെ ആ 3000 പേരിലൊരുത്താണ്, അവിടെ നടന്ന പ്രസംഗത്തിലാണ് എൻ്റെ മകനെന്നാണ് പത്രോസ് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് രക്ഷിക്കപ്പെട്ട ആളല്ലെങ്കിൽ പോലും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം എഴുതേണ്ടത് ആരാണ്? അതിൽ യേശുക്രിസ്തുവിൻ്റെ സ്നാനം മുതൽ യേശുക്രിസ്തു ക്രൂശ് മരണം ഉയർപ്പ് വരെ കൂടെ നടന്നവർക്ക് മാത്രമേ എഴുതാനൊക്കെ ഒത്തുള്ളൂ. അല്ലെങ്കിൽ ചരിത്രകാരനായിരിക്കും ലൂക്കോസ്, ചരിത്രം പഠിച്ച് എഴുതുന്നതാണ്. മർക്കോസ് ഇതൊന്നും അല്ല, പക്ഷേ മർക്കോസ് ഒരു സുവിശേഷത്തിൻ്റെ എഴുത്തുകാരനായിട്ട് മാറി. എന്താ? ആ വീട് തുറന്നു കൊടുത്തപ്പോൾ കർത്താവിനും ശിഷ്യന്മാർക്കും കൂടെ പ്രസംഗം നടത്താൻ വേണ്ടി ആ വീട് തുറന്നു കൊടുത്തപ്പോൾ ആ വീടിൻ്റെ സ്ഥിതി മാറി, തലമുള്ള സ്ഥിതി മാറി. ലോകം അറിയുന്ന ഒരു മകനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. നഷ്ടമുണ്ടോ? ഒരു നഷ്ടവുമില്ല. അത് പിന്നെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് മാറി, പുതിയ നിയമസഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് ആ വീട് മാറി. നോക്കുക, ദൈവം എവിടം വരെ ഉയർത്തും. മർക്കോസ് സുവിശേഷം എഴുതി,
പത്രോസ് പറഞ്ഞു കൊടുത്ത് എഴുതിയതെന്നാണ് വേദശാസ്ത്രത്തിൽ പറയുന്നത്. പത്രോസിൻ്റെ മകനായിട്ട് ശിഷ്യനായിട്ട് കൂടെ നടന്ന ആളാണല്ലോ. അങ്ങനെ ഏതായാലും മർക്കോസ് അവിടെ വരികയാണ്. പൗലോസ് നോക്കുക, കൊല നിശ്ചയിച്ചിട്ടുണ്ടെന്ന വലിയ തീവ്രവാദിയായിരുന്നു. പക്ഷേ അദ്ദേഹം ദൈവമുള്ള മുമ്പിൽ സമർപ്പിച്ചിറങ്ങി തിരിച്ചപ്പോൾ 14 പുസ്തകം അദ്ദേഹം എഴുതിയ 14 പുസ്തകം ഇന്ന് ലോകം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പില്ലാത്ത സാധാരണക്കാരായ സാമാന്യ ജനങ്ങളായ പത്രോസെ യോഹന്നാനൊക്കെ ദൈവമുള്ള മുമ്പിൽ ഇറങ്ങിത്തിരിച്ചെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചെല്ലാം ദൈവത്തിന് സമർപ്പിച്ചു. അവരോടിയതുകൊണ്ട് അവരെ ദൈവം മാനിച്ചു. സാധാരണക്കാർ സാധാരണക്കാരായിരുന്ന മനുഷ്യരാണ്. അവരെഴുതിയ അന്നത്തെ എഴുത്തുകളാണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. ആ ലേഖനങ്ങളൊക്കെ ആരാ പഠിപ്പില്ലാത്ത സാമാന്യ ജനം, നാട്ടുകാർ പറയുകയാണ്. പ്രവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ പഠിപ്പില്ലാത്ത സാമാന്യ ജനങ്ങളിൽ ഇവർക്ക് എങ്ങനെ ഈ കഴിവ് കിട്ടി, ബുദ്ധി കിട്ടി, അറിവ് കിട്ടി, ധൈര്യം കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവരെ നോക്കുക, അവരെഴുതിയ പുസ്തകം ആയിരക്കണക്കിന് സെമിനാറുകളിൽ 11,000 ആളുകൾ 2,000 വർഷമായി പഠിച്ചിട്ടും 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 ഇതിൻ്റെ മർമ്മം കിട്ടിയിട്ടില്ല. വെറും എഴുത്താ. ദൈവം എവിടെ വരെ ഉയർത്തും? ദൈവത്തിന് വേണ്ടി ജീവിതത്തെ ഷെയർ ചെയ്താൽ, ദൈവത്തിന് വേണ്ടി നമുക്ക് കിട്ടിപ്പിക്കുന്ന നന്മകളെല്ലാം വിട്ടുകളഞ്ഞാൽ, കൊടുത്താൽ, അർപ്പിച്ചാൽ ദൈവം എവിടം വരെ മാനിക്കും? എന്നെക്കുറിച്ച് കർത്താവ് പറയുന്നത്, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്നൊരളവ് നല്ലൊരളവ് മടക്കിത്തരും. ദൈവം ആർക്കും കടക്കാറില്ല. ഒരു പാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുത്താലും കണക്ക് പറഞ്ഞ പ്രതിഫലം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഇന്ന് ദൈവനെ കേൾക്കുന്ന അപ്രിയപ്പെട്ട പരിശുദ്ധാത്മ പറയുകയാണ്, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ, ആ താലന്തുകൾ ദൈവത്തിന് വേണ്ടി അർപ്പിക്കുക. ദൈവത്തിന് വേണ്ടി അർപ്പിക്കാൻ തീരുമാനിച്ചാൽ തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. യാക്കോബ് വീട്ടിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ 20:28 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. യാക്കോബ് ഒരു ഉടമ്പടി ചെയ്യുക ദൈവത്തോട്, എൻ്റെ കൂടെ ഇരിക്കുക, എന്നെ കാക്കി ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രം തിരിയുക, എന്നെ അപ്പൻ്റെ വീട്ടിൽ സൗഖ്യത്തിൽ മടക്കി വരുത്തുകയും ചെയ്താൽ. അപ്പം അങ്ങനെ ചെയ്താൽ ഞാൻ ഈ യഹോവയെ ദൈവമായിട്ട് അംഗീകരിക്കും. യഹോവ ആയിരിക്കും എൻ്റെ ദൈവം. തിരിച്ചു വന്ന് ഇവിടെ ആലയമാവും, നീ കല്ലേ, ഇവിടെ യാഗം കഴിക്കും. അടുത്ത വാക്യം, എനിക്ക് തരാൻ പോകുന്ന ഒരു വടിയേ ഉള്ള കയ്യിൽ സകലത്തിൽ ഞാൻ ദശാംശം കൊടുക്കും. സകലത്തിൽ ദശാംശം കൊടുക്കുമെന്നേ പറഞ്ഞോളൂ, കൊടുത്തില്ല. 20 വർഷം കഴിഞ്ഞപ്പോൾ 30-ന് 43 കൊടുക്കുമെന്ന് പറഞ്ഞ തീരുമാനത്തിൻ്റെ മുമ്പിൽ തന്നെ അവനെ മഹാധനവാനാക്കി ദൈവം. അപ്പോൾ കൊടുത്താലോ? ദൈവത്തിന് വേണ്ടി കൊടുത്താൽ അമർത്തി കുലുക്കി കവിയുന്നൊരളവ് ദൈവത്തിന് വേണ്ടി കൊടുത്ത് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. നമ്മുടെ കഴിവുകൾ നമുക്ക് തന്നിരിക്കുന്ന എല്ലാം ദൈവത്തിന് കൊടുക്കുക. ദൈവം നമ്മളെ ഏൽപ്പിച്ച താലന്തുകൾ നമ്മൾ വ്യാപാരം ചെയ്യുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നമ്മൾ വിളി കേൾക്കുവാൻ കഴിയും. ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. 9 ദിവസം കർത്താവ് എത്ര ദിവസം തരുന്നു? ഇന്ന് ഇവിടുന്ന് വിളിക്കുകയാണോ നമുക്കറിയത്തില്ല, നാളെയാണോന്ന് അറിയത്തില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ ദൈവസേനയിൽ ചെല്ലുന്നതിന് മുമ്പ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നല്ലവളും വിശ്വസ്തയായ ദാസനെ വിളി കേൾക്കത്തക്ക പോലെ നമുക്ക് മുമ്പോട്ട് പോകാം. ഈ വനങ്ങളെ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവ് ശ്രീകൃഷ്ണ, ഞങ്ങളുടെ പിതാവ് തിരുവനന്തപുരം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ഞങ്ങളെ ആയിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളെല്ലാവരും ഇവിടുന്ന് പോകേണ്ടവരാണ്. ഒരു ദിവസം കർത്താവ് ഞങ്ങളെ വിളിക്കും. കർത്താവ് ശരണിലേക്ക് കടന്നു വരുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നല്ലവളും വിശ്വസ്തയായ ദാസി എന്നുള്ള വിളി കേൾക്കത്തക്ക പോലെ 9 ദിവസം ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. 9 ദിവസങ്ങളെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.